ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ഉപയോഗിച്ച് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്നലെ ജൂലൈ 7 എൻ്റെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് എനിക്കൊരു പുതിയ ബീറ്ററൊക്കെ വാങ്ങി തന്നേനു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത്ര വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 kg കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റുകയാണ്, അതായത് 1/8 കപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് ആ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ മിക്സൊക്കെ നല്ലോണം ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ മാത്രമേ ഇതിങ്ങനെ തിക്കായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുത്ത് ഒരു 3 സ്പീഡിലിട്ടിട്ട് കറക്റ്റ് 3 മിനിറ്റ് ബീറ്റ് ചെയ്താൽ നമുക്ക് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബീറ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. നല്ല ബീറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റ് എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എഗ്ഗിൻ്റെ യെല്ലോ പാർട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ സൗകര്യം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഒന്നിച്ചിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലിട്ടാൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുത്താൽ തിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാകെ പുറത്തോട്ടൊക്കെ തെറിക്കും. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തു, കുറേ വീഡിയോസും അതുപോലെ ഇൻസ്ട്രക്ഷൻസൊക്കെ കണ്ട് എനിക്ക് നല്ലത് തോന്നുന്ന രീതിയിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷനായിട്ടാണ് അത് തോന്നിയത്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പാച്ചിൽ എടുക്കുന്നതാണ് നല്ലത്. ബീറ്റർ ഉപയോഗിക്കേണ്ട. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇതന്നെയാണ് നല്ലത്. ഇങ്ങനെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ മാത്രം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് വൈറ്റും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ എഗ് വൈറ്റിൻ്റെ ഫ്ലഫിനെസ് ഒന്നും കുറയരുത്. ഇതുപോലെ പതുക്കെ ഞാൻ എല്ലാ ബാറ്ററും ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് ഒരു സോസ് പാനിലാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെക്കുക. ശേഷം ഇതിൻ്റെ മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയിൽ തുറന്ന് നോക്കൊന്നും ചെയ്യരുത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് തിക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായാൽ മതി. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ എടുത്ത് ഇങ്ങനെ കുത്തി നോക്കുക. അത് ക്ലീനായി വന്നാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടയിലൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതാണ് ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കേണ്ടത്. കേക്ക് നല്ലോണം പൊന്തി വന്നതേനു. ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് അതിങ്ങനെ താന്നു. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ അടച്ചു വെച്ചു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിയാൽ നമ്മളുടെ കേക്ക് പൊങ്ങി വരില്ല. അതിങ്ങനെ കുഴിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറൊക്കെ ആക്കാം. ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 ലെയറാക്കിയുള്ളൂ. ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നല്ലോണം ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫസ്റ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇതിങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത് പൊങ്ങി വരില്ലേ, സ്റ്റിഫായിട്ട് കിട്ടില്ലേ എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാത്ത കണ്ടില്ലേ, 5 മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കേക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം കേക്ക് ബോർഡിൽ തേച്ചിട്ട് നമ്മളുടെ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് അത് നല്ലോണം വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ചെറീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് നല്ലോണം വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഷുഗർ സിറപ്പ് കൊണ്ട്. എന്നാലേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് ക്രം കോട്ടിംഗ് ആണ്. അതായത് ജസ്റ്റ് ഇതുപോലെ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ കേക്ക് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് ഇത് തേച്ച് കൊടുക്കണം, അപ്പോളേ ക്രം കോട്ടിംഗ് ആവുള്ളൂ. ഇതിൻ്റെ സൈഡ്സിലൊക്കെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് അമർത്തി തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തെടുക്കല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ഒന്നല്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം അത്യാവശ്യം ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് സെറ്റാക്കി എടുത്തതാണ്. ക്രം കോട്ടിങ് ചെയ്ത ശേഷം അരമണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം അത് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മൾ നെക്സ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക, എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സൈഡ്സിലൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കുകയാണ്, എന്നിട്ടാണ് മുകൾ ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഷാർപ്പ് എഡ്ജസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ്സിലൊക്കെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് കളറിലുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്തു തന്നെ ഉള്ളൂ. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ നോസിലെടുക്കുകയാണ്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ബാക്ക് നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ക്രീം ഇതിൻ്റെ പുറകോട്ട് വരില്ല. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിലൊന്ന് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മളുടെ കേക്കിന് ആ ഭംഗിയൊക്കെ കിട്ടുകയുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ നോസിൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നല്ലോണം ചെയ്തെടുക്കുക. ഇതിലേറെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടവരുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചെറിയും കൂടെ വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ വൈറ്റിൻ്റെ ഇടയിൽ ഒരു റെഡ് കളർ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് കേക്കിന് കിട്ടുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 kg കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇനിയും കുറേ കേക്കിൻ്റെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ ഇലക്ട്രിക് ബീറ്റർ ഇതാണ്. നെസ്റ്റർ എന്നുള്ളൊരു കമ്പനീൻ്റെ ബീറ്ററാണിത്. 1129 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. എനിക്ക് ഓഫറിൽ ഒരു 999 രൂപക്കാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതിൽ 2 ബ്ലേഡ്സാണുള്ളത്. ഒന്ന് നമ്മൾ വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ കേക്കൊക്കെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡാണ് ഇത്. ഈ ബ്ലേഡ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ മറ്റൊരു ബ്ലേഡും കൂടെ ഉണ്ട്. ഇത് നമ്മൾ പൊടികളും അതുപോലെ തന്നെ ഡോ ഒക്കെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 1 year വാറണ്ടിയാണ് ഈ ബീറ്ററിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ. നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്പീഡിൻ്റെ ബട്ടൺസും ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ 0യിലാക്കിയാൽ ഇത് ഓഫാവും ചെയ്യും. പിന്നെ ഇതിൽ ഇജക്റ്റ് പറയുന്ന വേറൊരു ബട്ടണും കൂടെ ഉണ്ട്. ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കേക്കൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബട്ടണും ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളുടെ ബ്ലേഡ് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്